വംശീയ കലാപം നടക്കുന്ന മണിപ്പൂരിൽ തുടർ വിദ്യാഭ്യാസം മുടങ്ങിയ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി കണ്ണൂർ സർവകലാശാലയിലെത്തി. രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ ആദ്യ സംഘത്തിന് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഇതാദ്യമായാണ് മണിപ്പൂരിലെ വിദ്യാർത്ഥികൾക്ക് സംസ്ഥാനത്തെ ഒരു സർവകലാശാല തുടർ പഠനത്തിന് അവസരമൊരുക്കുന്നത്. ഇതാദ്യമായിട്ടാണ് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി കലാപബാധിത പ്രദേശമായ മണിപ്പൂരിലെ പഠനം പ്രതിസന്ധിയിലായ വിദ്യാർത്ഥികൾക്ക് അതിനുള്ള ഒരു സൗകര്യമൊരുക്കുന്നത്. കണ്ണൂർ സർവകലാശാലയിലേക്ക് ഏതാണ്ട് 45 വിദ്യാർത്ഥികളെയാണ് ഇത്തരത്തിൽ വിവിധ കോഴ്സുകൾക്കായി എത്തിച്ചിരിക്കുന്നത്. ഇന്ന് അവരുടെ ഒരു ആദ്യ ബാച്ച് കണ്ണൂരിലെത്തിയിരിക്കുന്നു. ഏതാണ്ട് 45 ആളുകൾ വിദ്യാർത്ഥികൾ മണിപ്പൂരിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ആദ്യ ബാച്ച് 6 ഹൈദരാബാദിൽ നിന്നുള്ള വിമാനത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ സ്വീകരിക്കാൻ കണ്ണൂർ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളും ഡീനും അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എത്ര പേര് പ്രതീക്ഷിക്കുന്നുണ്ട് കണ്ണൂർ സർവകലാശാല? നമ്മളിപ്പോൾ ഏകദേശം ഒരു 25 താഴെയുള്ള ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 6 ഇവിടെ എത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമുള്ള ഫ്ലൈറ്റിൽ എത്ര പേര് വരുന്നത്? 4 വരുന്നുണ്ട്. പിന്നെ ഇന്ന് മാത്രം 10 പിന്നെ ട്രെയിൻ മാർഗവും കുറച്ച് പേര് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു 25 താഴെയുള്ള ആളുകൾ വരുന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, അവിടെ നിന്ന് കിട്ടിയുള്ള ഇൻഫർമേഷൻ. അപ്പോൾ അവരെ നമ്മൾ സർവകലാശാലയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോവുകയും അവിടെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്ക് കോളേജ് അലോട്ട്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണല്ലോ. കാരണം അവർ വന്നിരിക്കുന്നത് അവിടെ പഠനം അവർക്ക് മുടങ്ങുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ കുക്കി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. കാൺപൂർ, എന്താ പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര്? ജ്യോത്നി. ഓക്കെ, നമുക്ക് അവരിലേക്ക് തന്നെ ഒന്ന് പോവാം. Welcome to Dear Zone, Manipur in Kerala. What is the current situation in Manipur? Manipur, it's already 4 there is a crisis, there is a unrest in Manipur. Still the situation is becoming worse and worse. I cannot say my future, we can't say the future. I don't know where we are heading, so we don't have a choice. We have to flee from our state and we have to flee to other state for to continue our study. How do you see this offer of Kannur University? It's really a blessing for us, and it's say the humanity still exists in Manipur, I mean in India. I think this is the first university in this giving this offer. Yes, this is the first university who have offered for the displaced student, for the Kuki community in particular. Okay, അത്തരത്തിലാണ് ഒരുപക്ഷേ ദേശീയ തലത്തിൽ തന്നെ ഒരു സർവകലാശാല ഇത്തരത്തിലൊരു ഓഫർ നൽകുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കണ്ണൂർ സർവകലാശാലയ്ക്ക് എല്ലാ തരത്തിലുള്ള നന്ദിയും അവർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് 3 പെൺകുട്ടികളും 3 ആൺകുട്ടികളും അടക്കം 6 ഒരു സംഘമാണ് എത്തിയിട്ടുള്ളത്. അവർക്ക് സർവകലാശാല അവരെ ഇവിടെ നിന്ന് സ്വീകരിച്ച് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്തേക്ക് തന്നെ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയതിന് ശേഷം അവർക്ക് വേണ്ടുന്ന മറ്റ് സൗകര്യങ്ങൾ, അതായത് ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, അതുപോലെ ഭക്ഷണത്തിന് മറ്റ് സംവിധാനങ്ങൾ, ഒപ്പം അവർക്ക് ഏതൊക്കെ കോഴ്സുകളാണ് അവർക്ക് ആവശ്യമുള്ളത് അത്തരം കോഴ്സുകൾ അവിടെ നിന്ന് അവൈലബിലിറ്റി അനുസരിച്ച് വിവിധ സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിലേക്ക് നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. യെസ്, കലാപബാധിത പ്രദേശമായ മണിപ്പൂരിൽ നിന്നുള്ള വിദ്യാർത്ഥി സംഘമാണ് കണ്ണൂരിലെത്തിയിട്ടുള്ളത്. കണ്ണൂർ സർവകലാശാലയിലാണ് അവർ ഉപരിപഠനം നടത്തുക. സുനിൽ ഐസക് ആണ് വിവരങ്ങൾ നൽകിയത്.